സിനിമ അതൊരു വിസ്മയം തന്നെയാണ്. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ കുറേ വർഷങ്ങൾ കൊണ്ട് വളരെയധികം മാറ്റങ്ങൾ വന്ന ഒരു വ്യവസായ മേഖലയാണിത്. അതിലുപരി അഭിനയം എന്നൊരു കാര്യം മാറ്റിവെച്ചാൽ ഒരുപാട് ആളുകളുടെ കഴിവ് നമുക്കിതിൽ കാണാനാകും. അതിപ്പോൾ ഡയറക്ഷൻ ആവട്ടെ, എഡിറ്റിംഗ് ആവട്ടെ, സൗണ്ട് ആവട്ടെ, എന്തായാലും ഇന്ന് അതിൻ്റെയൊക്കെ ഒരു അങ്ങേയറ്റം നമുക്ക് ഏതൊരു സിനിമയിലും കാണാനാകും. വി എഫ് എക്സും ഗ്രീൻ മാറ്റ്സും ഒക്കെ നമ്മൾ ചിന്തിക്കുന്നതിലും ഒരുപാട് ഉയരത്തിലേക്ക് ഒരു സിനിമയെ കൊണ്ടുപോകുന്നു. അങ്ങനെ പറയുമ്പോൾ നമ്മൾ പറയേണ്ട ഒന്നാണ് ഹൊറർ മൂവീസും. ഒരാളെ ചിരിപ്പിക്കുന്ന അത്രയും തന്നെ കഷ്ടപ്പെട്ടൊരു പണിയാണ് ഒരാളെ പേടിപ്പിക്കുന്നതെന്നും എനിക്ക് തോന്നാറുണ്ട്. സിനിമയുടെ നീണ്ട ചരിത്രം എടുത്താൽ ഒരുപാട് ഹൊറർ മൂവീസ് നമുക്ക് കാണാനാകും. ഒന്ന് കണ്ടാൽ പിന്നെ ഒന്നുകൂടി അത് കാണാൻ നമുക്ക് ധൈര്യം ഉണ്ടാവില്ല. അല്ലെങ്കിൽ ഒറ്റയ്ക്ക് കാണാൻ നമ്മൾ ഒന്ന് പേടിക്കുന്ന ഒരുപാട് പടങ്ങളിൽ ഇറങ്ങിയിട്ടുണ്ട്. എന്നാൽ ഇങ്ങനെ ഇറങ്ങിയ ചില പടങ്ങൾ പലതും ബാൻ ചെയ്തിട്ടുണ്ട്. അതതിലെ എക്സ്ട്രീം വയലൻസ് കൊണ്ടും അത്രയ്ക്ക് ഹൊറർഫുൾ ആയതുകൊണ്ടുമൊക്കെയാണ്. അതുപോലെ തന്നെ യൂട്യൂബിലും ചില ഫോട്ടോകളും വീഡിയോകളും കാണിക്കുന്നതിന് ചില പരിമിതികളുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നിയേക്കാം ഈ 5 പടങ്ങൾ അത്രയ്ക്ക് ഭയാനകമാണോ എന്ന്. അതുകൊണ്ട് തന്നെ യൂട്യൂബിലോ ഗൂഗിളിലോ ഈ സിനിമയെക്കുറിച്ച് കൂടുതൽ നിങ്ങൾ സെർച്ച് ചെയ്താൽ അതിലെ ഭയാനകമായ ഫോട്ടോകളും വീഡിയോകളും നിങ്ങൾക്ക് കാണാനാകും. അങ്ങനെ ലോകത്തിലെ വിലക്കേർപ്പെടുത്തിയ 5 സിനിമകളെക്കുറിച്ച് നമുക്കിന്ന് കാണാം. ഈ ചാനലിലേക്ക് പുതിയതായിട്ട് ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ ദയവായി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക. നമ്പർ 5, ഐസ്പിറ്റ് ഓൺ യുവർ ഗ്രേവ്. ഒരു പെൺകുട്ടി ക്രൂരമായി റേപ്പ് ചെയ്യപ്പെടുന്നു. അതിഭയങ്കരമായ അവളുടെ പ്രതികാരം, അതാണ് ഐസ്പിറ്റ് ഓൺ യുവർ ഗ്രേവ്. ചെറുതായിട്ട് ഹൊറർ രീതിയിലും ഷൂട്ട് ചെയ്തിരിക്കുന്ന ഈ പടത്തിന് ജനങ്ങളിൽ നിന്നും വിചാരിച്ചത്ര പ്രതികരണമല്ല ലഭിച്ചത്. 1978 ഇതിറങ്ങുമ്പോൾ ഈ സിനിമയെ എതിർത്തുകൊണ്ട് ഒരുപാട് പേരുണ്ടായിരുന്നു. പ്രശസ്ത സിനിമാ താരങ്ങൾ ഉൾപ്പെടെ ഇതിനെ വിമർശിച്ചപ്പോൾ എന്നേക്കുമായി ബാൻ ചെയ്ത സിനിമകളിൽ ഒന്നായി മാറിയതും സാധാരണയിലും അധികം വയലൻസും മറ്റും ഈ സിനിമയിൽ കാണിക്കുന്നുണ്ട് എന്നുള്ളത് ഒരു വാസ്തവം തന്നെയാണ്. കാനഡയിൽ ഈ സിനിമ ആദ്യം ബാൻ ചെയ്തു. പുറകെ പല പല രാജ്യങ്ങളും ഈ സിനിമ അവരുടെ രാജ്യങ്ങളിൽ ബാൻ ചെയ്യാൻ തുടങ്ങി. ഫുള്ളി സെൻസർ ചെയ്ത് മാത്രമാണ് നോർവേയിലും ഐസ്ലാൻഡിലും വെസ്റ്റ് ജർമ്മനിയിലുമൊക്കെ ഈ പടം റിലീസ് ചെയ്തത്. ഏകദേശം 20 വർഷത്തോളം ഓസ്ട്രേലിയയിൽ ഈ സിനിമ പൂർണ്ണമായും ബാൻ ചെയ്തിരുന്നു. 2004 ഇതിൻ്റെ ബാൻ കാനഡ പിൻവലിച്ചെങ്കിലും ഐസ്ലാൻഡ് പോലുള്ള രാജ്യങ്ങളിൽ ഇന്നും ഈ സിനിമ ബാൻഡാണ്. നമ്പർ 4, കനാബിൽ ഹോളോകോസ്റ്റ്. സിനിമയുടെ ഡയറക്ടറെ തന്നെ ഒരു കൊലപാതകയാണോ എന്ന് കരുതി അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കിയ ഒരു സിനിമയാണിത്. കാരണം അത്രയ്ക്ക് നൊട്ടോറിയസ് ആയ ഒരു ഹൊറർ മൂവിയാണ് കനാബിൽ ഹോളോകോസ്റ്റ്. ഒരു മിസ്സിംഗ് ഫിലിം ക്രൂവിൻ്റെ കഥ പറയുന്ന കനാബിൽ ഹോളോകോസ്റ്റ് ഒരു ഡോക്യുമെൻ്ററി ആസ്പദമാക്കി ഉണ്ടാക്കിയ ഒരു സിനിമയാണ്. മൃഗങ്ങളെയൊക്കെ ശരിക്കും അതിൽ കൊല്ലുക തന്നെയാണ്. മാത്രമല്ല ആളുകളുടെ മരണം ശരിക്കും ആരും വിശ്വസിക്കുന്ന രീതിയിലാണ് അതിൽ ചെയ്തിരിക്കുന്നത്. സിനിമ കുറെ കൂടി വിശ്വസിപ്പിക്കാനായി ആ സിനിമയിൽ മരിച്ച കഥാപാത്രങ്ങൾ കുറേ നാൾ ഒളിവിൽ പോയി. അതൊക്കെയാണ് ഡയറക്ടറെ അറസ്റ്റ് ചെയ്യാൻ കാരണമായത്. ഏകദേശം 1 വർഷത്തോളം അവർ ഒളിവിൽ പോയി. 1980 സിനിമയുടെ ഡയറക്ടറായ റൊബേറോ ഡിയോഡാട്ടോ മാസങ്ങളോളം ജയിലിൽ കിടന്നു. ശരിക്കും മൃഗങ്ങളെ കൊല്ലുന്നതും മറ്റുമൊക്കെ ബിഹൈൻഡ് ദ സ്ക്രീൻസിലായി കാണിച്ചതുകൊണ്ടാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിരുന്നത്. ഓസ്ട്രേലിയ, നോർവേ, ഫിൻലാൻഡ്, ന്യൂസിലാൻഡ് തുടങ്ങിയ രാജ്യങ്ങളിൽ പൂർണ്ണമായും ഈ സിനിമ ബാൻ ചെയ്തിരുന്നു. യു കെയിൽ മാത്രമാണ് സെൻസേഡ് ഫോമിലെങ്കിലും ഇത് റിലീസ് ചെയ്തത്. നമ്പർ 3, എ സെർബിയൻ ഫിലിം. മലയാളികൾക്ക് കുറച്ചു പേർക്കെങ്കിലും അറിയാമായിരിക്കും ഈ പടം. യൂട്യൂബിലൊക്കെ കുറേയധികം റിവ്യൂ ചെയ്യപ്പെട്ട ഒരു ഇന്റർനാഷണൽ മൂവിയാണ് സെർബിയൻ ഫിലിം. അതിനകത്തെ വയലൻസും ഹൊറേഴ്സും കാരണമാണ് ഇത് ലോകം മുഴുവൻ അങ്ങ് ഫേമസ് ആയത്. ലോകത്തിലെ ഏറ്റവും പേടിപ്പെടുത്തുന്ന ചിത്രങ്ങളിൽ ഒന്നായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത്. അതിരു കടന്ന് കാണിക്കുന്ന റേപ്പും കൊലപാതകങ്ങളും കുട്ടികളോട് കാണിക്കുന്ന ക്രൂരതകളും മറ്റുമൊക്കെ ഈ സിനിമയെ കുറെ കൂടി ഭയാനകമാക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ജർമ്മനി, നോർവേ, ബ്രസീൽ, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ് തുടങ്ങി ഒട്ടനവധി രാജ്യങ്ങളിൽ ഈ പടം ബാൻഡാണ്. സെൻസർ ചെയ്ത ക്ലിപ്പുകൾ മാത്രമേ ഇന്നും എവിടെയെങ്കിലുമൊക്കെ കിട്ടുകയുള്ളൂ. കാനിബൽ ഹോളോകോസ്റ്റിലെ ഡയറക്ടറെ പോലെ തന്നെ ഇത്രയും അധികം ക്രൂരതകളും മറ്റും ഈ സിനിമയിൽ കാണിച്ചതിന് എ സെർബിയൻ ഫിലിമിൻ്റെ ഡയറക്ടറും കുറേ നാൾ ജയിലിൽ കിടക്കുകയുണ്ടായി. സൽദാൻ സ്പോസേജെവിക്, അതാണ് അതിൻ്റെ ഡയറക്ടർ. നിയമപാലകരുടെ മാത്രമല്ല ആ നാട്ടിലെ ആൾക്കാരുടെ മുഴുവൻ പഴികൂടി കേൾക്കേണ്ടി വന്ന ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. നമ്പർ 2, സോ 6 ആൻഡ് സോ 3D. നമ്മളിൽ കുറച്ച് പേരെങ്കിലും ഈ സോ സീരീസ് കണ്ടിട്ടുണ്ടാവും. വളരെ ഭയപ്പെടുത്തുന്ന ഒരു സീരീസ് തന്നെയാണ് സോ. ചില രാജ്യങ്ങളിൽ ആദ്യമായി ഇത് ബാൻ ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ പല രാജ്യങ്ങളിലും ഇതിൻ്റെ മുമ്പത്തെ പാർട്സ് എത്തിയിട്ടുണ്ടായിരുന്നു. ചെറുപ്പത്തിൽ ഞാൻ കുറേ കണ്ട് പേടിച്ചൊരു ചിത്രമാണത്. എന്നാൽ തുടർന്നുള്ള ഇതിൻ്റെ 6 ഭാഗമാണ് ലോകത്തിൽ ആദ്യമായി ബാൻ ചെയ്തത്.
സ്പെയിനിലാണ് ആദ്യമായി ഇത് ബാൻ ചെയ്തത്. ശരിക്കും എന്തുകൊണ്ട് ആറാം ഭാഗം ബാൻ ചെയ്തു എന്നത് ഒരു നിഗൂഢതയെ തുടരുകയാണ്. കാരണം ആ സിനിമ കണ്ടവർക്കേ അതിൻ്റെ കാരണം വ്യക്തമായി അറിയുകയുള്ളൂ. ചിലപ്പോൾ നേരത്തെ പാർട്സിനെ വെച്ച് നോക്കുമ്പോൾ വളരെയധികം ക്രൂരതകൾ അതിനകത്ത് കാണിക്കുന്നുണ്ടാവും. എന്തായാലും സ്പെയിനിന് പുറമെ തായ്ലാൻഡിലും ഇത് ബാൻ ചെയ്തു. പിന്നെ ജർമ്മനി തുടങ്ങി പല രാജ്യങ്ങളിലും ഈ പടം ബാൻ ചെയ്തിരുന്നു. അതിനു പുറകെ തന്നെയാണ് സോയുടെ 3D വേർഷനും ബാൻ ചെയ്തത്. അത്യാവശ്യത്തിലധികം വയലൻസും മറ്റുമൊക്കെ ഇതിൽ ഉൾപ്പെടുത്തിയതുകൊണ്ടാവും ചിലപ്പോൾ ഇതും പല രാജ്യങ്ങളിൽ ബാൻ ചെയ്തു തുടങ്ങിയത്. നമ്പർ 1, ദ ടെക്സാസ് ചെയിൻസോ മസാക്കർ. ഓൺ സ്ക്രീൻ വയലൻസിന്റെ മറ്റൊരു വലിയ മുഖമായിരുന്നു ദ ടെക്സാസ് ചെയിൻസോ മസാക്കർ. 1974 ഇറങ്ങിയ ഈ പടം എല്ലാവർക്കും വളരെ ഷോക്കിംഗ് ആയിരുന്നു. കാരണം അത്രത്തോളം വയലൻസ് കാണിക്കുന്ന ഒരു പടമായിരുന്നു അത്. സിനിമ ഇറങ്ങി ഏതാണ്ട് ഒരു വർഷത്തോളം കഴിഞ്ഞിട്ടാണ് ഈ സിനിമ പല രാജ്യങ്ങളിലും ബാൻ ചെയ്യാൻ തുടങ്ങുന്നത്. ചിലപ്പോൾ ആ സിനിമ മനുഷ്യനിൽ എന്തുമാത്രം ബാധിക്കുന്നുവെന്ന് ഒരു വർഷം കഴിഞ്ഞാവണം അവർക്ക് ബോധ്യമായത്. 1990 അവസാനം വരെ ബ്രസീൽ, ചില്ലി, ഫിൻലാൻഡ്, സിംഗപ്പൂർ, സ്വീഡൻ തുടങ്ങി ഒരുപാട് രാജ്യങ്ങളിൽ ഈ പടം ബാൻ ചെയ്തിരുന്നു. ഏതാണ്ട് 20 ഓസ്ട്രേലിയയിൽ മാത്രമായി ഇത് ബാൻ ചെയ്തിരുന്നു. അങ്ങനെ തിയേറ്ററുകളിൽ ഇത് എത്തില്ല എന്ന് കണ്ടപ്പോൾ സിനിമാ അധികൃതർ ഇതിൻ്റെ CD ഇറക്കി. എന്നാൽ അതും പോലീസുകാർ നല്ല രീതിയിൽ റെയ്ഡ് നടത്തി എല്ലാ കോപ്പികളും എടുത്തു മാറ്റി. ഈ സിനിമയുടെ CD ആരുടെയെങ്കിലും കയ്യിലുള്ളത് ഒരു കുറ്റകരമാക്കി മാറ്റി അവിടുത്തെ പോലീസുകാർ. അങ്ങനെ ഇത്രയും റെസ്ട്രിക്ഷൻസ് വന്ന ഒരു പടത്തിന് വളരെയധികം പോപ്പുലാരിറ്റി കിട്ടി. ജനങ്ങളുടെ ആവശ്യപ്രകാരം UK ഈ പടം സെൻസർ ചെയ്ത് റിലീസ് ചെയ്യാൻ അനുമതിയായി. ഏകദേശം 1.5 ഈ പടത്തിൻ്റെ വെറും 25 മാത്രമേ അന്ന് പ്രദർശിപ്പിച്ചുള്ളൂ. ബാക്കി മുഴുവൻ സെൻസർ ബോർഡ് കട്ട് ചെയ്ത് മാറ്റി. ഇതിൻ്റെ പേരിൽ സിനിമാ പ്രവർത്തകർ കുറേ പ്രതിഷേധമൊക്കെ നടത്തിയിരുന്നു. അങ്ങനെ സെൻസർ ചെയ്യാതെ 1974 ഇറങ്ങിയ ഈ പടം 2001 UKയിൽ ഫുള്ളായി റിലീസ് ചെയ്തു. UKയിൽ മാത്രമല്ല പല രാജ്യങ്ങളിലും 2001 ശേഷം പടം റിലീസ് ചെയ്തിരുന്നു.